തമിഴ് സിനിമയിൽ നിന്നുള്ള ഈ വർഷത്തെ ഏറ്റവും പ്രധാന റിലീസാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. വിജയുടെ ലിയോ അത് ഹിറ്റാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ആരാധകർ ഉൾപ്പെടെ വലിയ ആവേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഏവരും വിജയ് ആരാധകരൊക്കെ തന്നെ കൊച്ചിയിലെ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. അത്രത്തോളം ആവേശം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. സൂപ്പർ പടം. എന്താ എങ്ങനെയുണ്ട് അടിപൊളി പടം? വിജയ് തകർത്തു, ആറാടിയോ? തകർത്തു. ഏഹ്, തകർത്തു. അടിപൊളി പടം, സൂപ്പർ പടം, രക്ഷയില്ല. ആക്ഷൻ ത്രില്ലർ എങ്ങനെയാണ്? അടിപൊളി പടം, അടിപൊളി പടം, നല്ലൊരു എന്റർടൈൻമെന്റ്. എങ്ങനെയുണ്ട് ചിത്രം? അടിപൊളിയാണ്, നല്ല പടം. ലോകേഷ് കനകരാജ് പടം. സിനിമ ഗംഭീരമാണ്. ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവെൽ പഞ്ചക്കരും അമ്മാഞ്ചോണം പടം. രക്ഷയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകേഷിന്റെ പടം വെയിറ്റിംഗ് ആർന്ന്, പിന്നെ നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക്കും ബിജിഎം എല്ലാം കൂടി ചേർന്നപ്പോൾ കിടിലം പടം വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. വിജയ ആരാധകർക്ക് മാത്രമല്ല, എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. ഒരു ഫാമിലി സ്റ്റോറിയാണ്. പിന്നെ ആദ്യം തുടങ്ങി അവസാനം വരെയും ഭയങ്കര മാസമാണ് പടം. മാസത്തിന് ശേഷമാണ് ലോകേഷ് കനകരാജ് വിജയ് ഒന്നിക്കുന്നത്. ആ കൂട്ടുകെട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നാണ് പ്രേക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. പുലർച്ചെ 4 മണിക്ക് കൊച്ചിയിൽ ഷോ ആരംഭിച്ചു. സൂപ്പർ. കുറെ നാളത്തെ കാത്തിരിപ്പായിരുന്നല്ലോ. അതെ, പടം കൊള്ള. നിരവധി പേർ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നു. നിങ്ങള് ചിത്രം കാണാൻ വേണ്ടി നിൽക്കുകയാണ്, എന്താണ്? ടിക്കറ്റ് കിട്ടിയില്ലേ? ആദ്യ ദിവസം തന്നെ ഏകദേശം ഒരു 70 കോടിയോളം രൂപ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നായി കളക്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ മറ്റ് പല വമ്പൻ ചിത്രങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് തന്നെ കളക്ഷന്റെ കാര്യത്തിൽ ലിയോ മുന്നേറുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ തിയേറ്ററിനൊക്കെ മുന്നിൽ ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടി വലിയ ആരവം തന്നെ തിയേറ്ററിന് മുന്നിൽ നിന്ന്, കൊച്ചിയിലെ തിയേറ്ററുകൾക്ക് മുന്നിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇവിടേക്ക്, യുവാക്കളടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്യന്തം ആവേശ കാഴ്ചകൾ തന്നെയാണ് കൊച്ചിയിലെ തിയേറ്ററുകൾക്ക് മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.